നമസ്കാരം കൂട്ടുകാരെ, എനിക്സ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ പോത്ത് കൊണ്ടാട്ടം അല്ലെങ്കിൽ ബീഫ് കൊണ്ടാട്ടം. അപ്പോൾ നേരെ നമുക്ക് അതിൻ്റെ റെസിപ്പിയിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാനൊരു 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ചതച്ച് മറക്കരുത്, ചതച്ച്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, നമ്മുടെ ചെറിയുള്ളി ഉണ്ടല്ലോ, ചെറിയുള്ളി അത് അരിഞ്ഞും വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, അത് നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഐറ്റംസാണ് ഇതിന് വേണ്ട. പിന്നെ മസാലകൾ അത് ഞാൻ ഇടുന്ന സമയത്ത് പറയാം. അപ്പോൾ ദേ നമ്മൾ കഴുകി വാരി വെച്ച നമ്മുടെ ഒരു ബീഫുണ്ടല്ലോ, ആ ബീഫിലേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന വെളുത്തുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ എന്താണ്, ഇഞ്ചി, അതും ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ചതച്ച് വെച്ചേക്കുന്ന നമ്മുടെ പച്ചമുളക്, കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് പിന്നെ എന്താ പറയുക, കറിവേപ്പില ഇട്ടോ? ഞാൻ ഇട്ടില്ലല്ലേ, ഇടുമോ അറിയില്ല. ആ അതാ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട്. കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് പിന്നത്തെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, അങ്ങോട്ട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുളക് പൊടി 1 ടേബിൾ സ്പൂണിൻ്റെ കുറച്ചും കൂടെ മുകളിൽ നിൽക്കും കേട്ടോ. അപ്പോൾ അത്രയും മുളക് പൊടി അങ്ങോട്ട് ഇട്ടങ്ങ് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് മല്ലിപ്പൊടി 1.5 ടീസ്പൂൺ ഞാൻ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. 1.5 ടീസ്പൂൺ ഇത്രയും മാത്രമേ ഉള്ളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഉപ്പൊക്കെ നോക്കിയും കണ്ടുമൊക്കെ ഇട്ടോണം. ആവശ്യത്തിന് മാത്രം ഉപ്പ് അങ്ങോട്ട് ഇട്ട് കിടന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് മാത്രം വെളിച്ചെണ്ണ ഉണ്ടല്ലോ, വെളിച്ചെണ്ണ കുറച്ച് അങ്ങോട്ട് ഇതുപോലെ ഒഴിച്ചങ്ങോട്ട് കൊടുത്തിട്ട് കൈ കൊണ്ട് തന്നെ, ചുമ്മാ സ്പൂണും അതൊക്കെ മാറ്റി അങ്ങോട്ട് വെച്ച് കൈ കൊണ്ട് തന്നെ നല്ല നേരടി അങ്ങോട്ട് ഉണ്ടല്ലോ, നല്ലതായിട്ട് അങ്ങോട്ട് തേച്ചങ്ങോട്ട് പിടിപ്പിക്കണം. ആ മസാല മുഴുവൻ നമ്മുടെ ആ ബീഫിൽ പിടിക്കണം. അതുപോലെ നല്ല രീതിക്ക് കണ്ട് ഇതുപോലെ നല്ല കൈ കൊണ്ട് തിരുമി ആ ബീഫ് മുഴുവൻ മസാല അങ്ങോട്ട് പുരട്ടി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് വെള്ളം, കാരണം നമ്മളിത് കുക്കറിലല്ല വേവിക്കുന്നത്, ഈ ചട്ടിയിൽ തന്നെയാണ് നമ്മളിത് വേവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വേഗം ഒത്തിരി സമയമെടുക്കും. പിന്നെ എന്താ പറയുക, അതുകൊണ്ട് തന്നെ ഇതിന് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത് വേണ്ട. അപ്പോൾ ബീഫിൽ നിന്നുള്ള വെള്ളം കൂടി ഇറങ്ങിയിട്ട് നമ്മുടെ ബീഫ് അങ്ങനെ പതുക്കെ അങ്ങ് വെന്ത് വരുന്ന ആ ഒരു ഇതാണ് ഇവിടെ. അപ്പം നമ്മുടെ ബീഫ് ഇത് എല്ലാം വെന്ത് നല്ല റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അതാ നോക്കിയേ, നല്ല ബീഫൊക്കെ നല്ല വെന്ത് സെറ്റായിട്ട് വന്നപ്പോഴത്തേ നമ്മളത്തെ ഈ ചട്ടി എടുത്തോട്ട് മാറ്റി. ഇത് ചട്ടി കൊണ്ടുള്ള കളികൾ മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ഒരു പാത്രം നമ്മൾ ഉപയോഗിക്കുന്നില്ല. അടുത്ത ചട്ടി എടുത്തങ്ങോട്ട് വെച്ച് അടുത്ത ചട്ടി നല്ല ചൂടായി കഴിയുമ്പോഴത്തേന് നമുക്ക് ആ വെളിച്ചെണ്ണ ഇത്രയും അങ്ങോട്ട് ഒഴിച്ചങ്ങ് കൊടുക്കുക. ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞ് ചുമ്മാ ഇത് നന്നായിട്ട് ചൂടായി തന്നെ ഇതുപോലെ തിളച്ച് വരുമ്പോൾ മാത്രം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ആ ബീഫുണ്ടല്ലോ അതങ്ങോട്ട് ഇട്ടങ്ങ് കൊടുത്തേക്കണം. ബീഫ് അങ്ങോട്ട് വേവിച്ച് കഴിഞ്ഞപ്പോഴത്തേനുണ്ടല്ലോ അതിൻ്റെ കുറച്ച് വെള്ളം അവിടെ ആ ഒരു ചട്ടിയിലുണ്ട്. അപ്പോൾ ആ ചട്ടിയിലെ വെള്ളം അവിടെ വെച്ചിട്ട് ബാക്കി ബീഫ് മുഴുവൻ ഇതിലേക്ക് നമുക്ക് തട്ടണം. എന്നിട്ട് ബീഫ് നന്നായിട്ടങ്ങ് ഫ്രൈ ചെയ്ത് വരണതാണ്. ഇതുണ്ടോ ഇതുപോലെ ബാക്കി വെള്ളം അതിൻ്റെ അകത്ത് തന്നെ കിടന്നോട്ടെ, അത് നമുക്ക് ആവശ്യം വരും അവസാനം. അപ്പോൾ അത് അവിടെ കിടക്കട്ടെ. നമ്മൾ ഇതുപോലെ ബീഫ് മാത്രം ഈ ചട്ടിയിൽ ഈ എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കി ഇതിനെ നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. കണ്ട ഇതുപോലെ ഇളക്കിക്കണം, കരിഞ്ഞു പോകരുത് കേട്ടോ. ഫ്രൈ ആകാൾ ഇത് കരിഞ്ഞ് കരിക്കട്ട പോലെ ഒന്നും ആവരുത്. കണ്ട കളർ മാറി വരുന്ന കണ്ട, ഇപ്പോൾ നോക്കി. അപ്പോൾ ഇത് നല്ല ബീഫൊക്കെ ഇച്ചിരി കട്ടിയൊക്കെ ആയി കളറൊക്കെ മാറി തുടങ്ങി. അങ്ങനെ നമ്മൾ ഈ ബീഫിനെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. കണ്ട ഓ ഇപ്പോൾ ഒരു സ്മെല്ലുണ്ട് കേട്ടോ, അടിപൊളി ബീഫ് ഫ്രൈ ചെയ്യുമ്പോൾ ഒരു സ്മെല്ല്, ഒരു രക്ഷയില്ല. അതാ അപ്പം നമ്മുടെ ബീഫ് ഇവിടെ ഫ്രൈ ആയി റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ആ എണ്ണ അവിടെ വെച്ചിട്ട് ബാക്കി ആ ബീഫിനെ മുഴുവൻ കോരിയെടുത്ത് അപ്പുറത്തെ ചട്ടിയിലോട്ട് ഇട്ടോണം. നോക്കൂ, അപ്പം എന്താ ഇത് ഓരോന്ന് എണ്ണ ഊറ്റിക്കളഞ്ഞ് അങ്ങോട്ട് മാറ്റുക. ബാക്കി എണ്ണ അവിടെ വന്നേ ആ എണ്ണയ്ക്കകത്തോട്ട് നമ്മൾ കുറച്ച് കടുക് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് അങ്ങോട്ട് പൊട്ടിച്ചങ്ങോട്ട് പട്ടപ്പെടാന്നങ്ങ് പൊട്ടട്ടെ. പൊട്ടിക്കഴിഞ്ഞ് മാത്രം നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ടേ, അരിഞ്ഞത് ചതച്ചതല്ല അരിഞ്ഞത്, അപ്പോൾ അതങ്ങോട്ട് ഇട്ടങ്ങോട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേനാണ് നമ്മുടെ കറിവേപ്പില. മലയാളികൾക്കൊട്ടും ഒഴിച്ചുകൂടാൻ പറ്റില്ലാത്ത നമ്മുടെ കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഈ കറിവേപ്പില എണ്ണയ്ക്കകത്തോട്ട് ഇടുമ്പോഴും ഒരുമാതിരി അടിപൊളി ഒരു സ്മെല്ലാണ് കേട്ടോ, അമ്പോ രക്ഷയില്ല. അപ്പം കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമ്മുടെ എന്താ പറയുക ഇരുപത്തഞ്ച് ചുമന്നുള്ളി ഞാൻ കുത്തിപ്പിടിച്ചിരുന്ന് ഇതുപോലെ ആക്കി കേട്ടോ. സവോളയാണെങ്കിൽ വളരെ ഈസിയാണ്, സവോളയ്ക്കകത്ത് ഇത് ഉണ്ടാക്കാം, പക്ഷേ ടേസ്റ്റ് കുറച്ചൊന്ന് കുറയും. ചുമന്നുള്ളി ആകുമ്പോഴത്തേന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് 10-25 ചുമന്നുള്ളി എടുത്ത് ഇതുപോലെ ആക്കിയിട്ടുണ്ട്. ഇതുപോലെ ആയി കഴിയുമ്പോഴത്തേനുണ്ടല്ലോ കുറച്ച് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ എന്താണ് നമ്മുടെ മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെന്താണ് കുരുമുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ കേട്ടോ, ടീസ്പൂണും ടേബിൾ സ്പൂണും മാറിപ്പോരുത്. 1/2 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചേക്കണം കേട്ടോ. പൊടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് കരിയാതെ അതൊന്ന് മൂപ്പിച്ചെടുക്കണം. മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞ് മാത്രമേ ബാക്കി പരിപാടികൾ ചെയ്യുകയുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ ആ മാറ്റി വെച്ചിരുന്നൊരു വെള്ളം ഉണ്ടായിരുന്നല്ലോ ബീഫ് വേവിച്ചപ്പോൾ, അതിൽ നിന്ന് കുറച്ചെടുത്ത് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കണം. ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞ് ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേന്, ഒന്ന് മൂത്ത് തിളച്ചൊക്കെ വരുമ്പോഴത്തേന് നമ്മൾ അവിടെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ഒരു ബീഫുണ്ടല്ലോ അവിടെ ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ അതിനെ അങ്ങോട്ട് ഇട്ടൊക്കെ പോകുക. മുഴുവനായിട്ട് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരൊട്ടും വെയിറ്റ് ചെയ്യരുതെന്നേ, പിന്നെ അങ്ങോട്ട് ഇളക്കിക്കോണം. നല്ലതായിട്ട് അങ്ങോട്ട് ഇളക്കി നമ്മൾ ഇപ്പോൾ റെഡിയാക്കി വെച്ചേക്കുന്ന മസാലയും ഈ ഒരു ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ബീഫും കൂടെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുന്ന രീതിയിൽ അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കൊടുക്കുക. അയാൾ അടിപൊളിയായിട്ട് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കൊടുത്തു കഴിയുമ്പോഴാണല്ലോ ഇനി ഇവൻ അവിടെ ഇരുന്നൊന്ന് ചെറുതായിട്ടൊന്ന് കറക്കും. അത് വരത്താ ഇതുപോലെ കണ്ടോ. അതിൻ്റെ മേളോട് കറുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേളിലേക്ക് നമ്മൾ ചില്ലി ഫ്ലേക്സ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇവനൊരു പുലിക്കുട്ടിയാട്ടോ ഇതിൻ്റെ അകത്ത്. ഇവന് മെയിനാണ് ഇതിൻ്റെ അകത്ത്, ഈ കൊണ്ടാട്ടത്തിൻ്റെ അകത്ത് മെയിൻ സാധനമാണ് ഈ ചില്ലി ഫ്ലേക്സ്. അപ്പോൾ അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടേബിൾ സ്പൂൺ ആയിട്ടിട്ടുണ്ട് കേട്ടോ. 1/2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടെ അങ്ങോട്ട് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിക്കും. അതും ആ മുളകും അങ്ങോട്ട് എല്ലാ ബീഫിലും അങ്ങോട്ട് പിടിച്ച് റെഡി ആകട്ടെ അങ്ങോട്ട്. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ആയി കഴിയുമ്പോൾ തന്നെ നമ്മുടെ കറിവേപ്പില ഒരു കാര്യമില്ല, പക്ഷെ അതൊരു ഫ്ലേവറാണ്. അതുകൊണ്ട് അങ്ങോട്ട് ഇട്ടങ്ങോട്ട് പോയി. ഇപ്പോൾ കറിവേപ്പില നമ്മൾ എത്ര പ്രാവശ്യം ഇട്ടെന്നറിയാം, അതൊരു ടേസ്റ്റാണ്, നമുക്കത് വേണം. അപ്പോൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നമ്മുടെ ബീഫ് കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. റെഡി ആയിട്ട് നമ്മൾ അണ്ട അത് കാണുമ്പം തന്നെ അറിയാം അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന്. പക്ഷെ കണ്ടിട്ട് തെരഞ്ഞിട്ട് കാര്യമില്ല, അതുകൊണ്ട് നമുക്കൊന്ന് കഴിച്ച് നോക്കണം. കഴിച്ച് നോക്കിയിട്ട് ഇത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് പറയാം. അപ്പോൾ അതേ അവിടെ കണ്ട ആ ബീഫിൻ്റെ ആ ഒരു ഷോ കാണുമ്പം തന്നെ വായിൽ വെള്ളം ഊറുക കേട്ടോ. അടിപൊളി, ഒന്നും പറയാനില്ല, അടിപൊളി. ഞാൻ ഈ കഴിക്കുന്നതിന് മുമ്പൊക്കെ അങ്ങ് പറയാം, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്യണം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക, നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ വണക്കം.